കങ്കണ എന്ന് പറയുന്ന എന്ന് പേരുള്ള പത്മപുരസ്കാരം നേടിയ, എനിക്ക് തോന്നുന്നു അവർ സിനിമാ നടിയാണ് എന്ന്, ചങ്കൂറ്റത്തോടുകൂടി പല പ്രാവശ്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആവർത്തിച്ചു. ഭാരതത്തിന് സ്വാതന്ത്ര്യം ഭാരതീയർ നേടിയതല്ല, ഇംഗ്ലീഷുകാര് ഭിക്ഷയായിട്ട് പിച്ചപാത്രത്തിൽ തന്നതാണ്. സത്യമാണത്, പരമസത്യമാണത്. അത് പിടിച്ചെടുക്കാൻ, സ്വാതന്ത്ര്യം പിടിച്ചെടുക്കാൻ ശ്രമിച്ച സുഭാഷ് ചന്ദ്രബോസുവിനെയും അതുപോലെ തന്നെ സർദാർ പട്ടേലിനെയും സമുജ്വലമായ നേതാക്കന്മാരെയും പുറങ്കാലുകൊണ്ട് തട്ടി ഇംഗ്ലീഷ് ഭരണാധികാരിയുടെ ഭാര്യയുടെ പുറകെ പോയ നെഹ്റുവിൻ്റെയും ആ നെഹ്റുവിൻ്റെ കയ്യിൽ ഭാരതത്തിൻ്റെ അധികാരം കൊടുത്ത മഹാത്മാഗാന്ധിക്കും കിട്ടിയ ഭിക്ഷയാണത്. യഥാർത്ഥത്തിൽ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് തകർന്ന തരിപ്പണമായി. സാധാരണ ഇംഗ്ലീഷിൽ പറയാറുണ്ട്, ഇമ്പോസിബിൾ ടു പർച്ചേസ് ഈവൻ എ ചിക്കൻ ഫോർ ദെയർ ലഞ്ച്. ഉച്ചയൂണിന് ഒരു ചിക്കൻ പോലും വാങ്ങിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ഇംഗ്ലണ്ട് എന്ന മഹാരാജ്യം, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, തകർന്ന തരിപ്പണമായി. നിലനിൽക്കാൻ പറ്റണില്ല. 10, 30,000, 40,000, 50,000, 60,000 ഇംഗ്ലീഷുകാരെ ഭാരതം മുഴുവനും വിന്യസിച്ച് ശമ്പളം കൊടുക്കാൻ ഒറ്റ പൈസയില്ലാത്ത ഗതികേടിൽ തിരിച്ചു പോകുമ്പോൾ ഇനി രാഷ്ട്രത്തിലേക്ക്, ഭാരതത്തിലേക്ക് വരാൻ ഇംഗ്ലീഷുകാരുടെ വാഹനത്തിന്, കപ്പലിന് പെട്രോളും ഡീസലും ഒഴിക്കാൻ പോലും പൈസയില്ലാത്ത അവസ്ഥയായി. ഇവിടെ ഉള്ളവർക്ക് കാൽഭാഗം ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ രാജ്യം ഭരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അധികാരം കൊടുത്തു പോയതാണ്. ഇംഗ്ലീഷുകാരിൽ പ്രധാനികളായ പലരും പറഞ്ഞതുപോലെ, ദ റോൾ ഓഫ് മഹാത്മാഗാന്ധി ഇൻ ഗെറ്റിംഗ് ദ ഫ്രീഡം ഫോർ ഇന്ത്യൻസ് ഈസ് ഇൻഫിനിറ്റസിമലി സ്മോൾ. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ മഹാത്മാഗാന്ധിയുടെ റോൾ എന്ന് പറയുന്നത് ഒന്നുമില്ല. ഇംഗ്ലീഷുകാർക്ക് പോകേണ്ട ഗതികേട് വന്നപ്പോഴത്തേക്കും കൊടുത്തിട്ട് പോയി, ഈ നാടിനെ മുടിപ്പിക്കാൻ നമ്മുടെ ഭരണാധികാരികൾ നിന്ന് കൊടുത്തു. അതാണ് കൊടുത്തിട്ട് പോയതാണ്, അതാണ് കങ്കണ പറഞ്ഞത്. അത് ആ സ്ത്രീ ചങ്കൂറ്റത്തോടുകൂടി പറഞ്ഞു. മാത്രമല്ല, കോൺഗ്രസ്സുകാർ അട്ടഹസിച്ചു. കുറച്ച് പേര്, ഒന്ന് രണ്ട് ദിവസം, അത്രയേ ഉള്ളൂ. ഇപ്പം അവരൊക്കെ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇൻ്റലക്ച്വലിയും മെൻ്റലിയും. അന്ധബുദ്ധിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഭാര്യയുടെയും രണ്ട് കുട്ടികളുടെയും അടുത്തേക്ക് ഇംഗ്ലണ്ടിലേക്ക് വെച്ച് പിടിപ്പിക്കും. ഇവിടെ വന്നിട്ട് പിച്ചും പേയും പറഞ്ഞിട്ട് പിന്നെയും പോകും. ആ തലമുറയ്ക്ക് പറ്റിയ ഒരു മകൻ, അയാൾക്ക് പറ്റിയ കുടുംബം ഇംഗ്ലണ്ടിലെ രണ്ട് പാസ്പോർട്ടും വെച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന്, ഏതായാലും ഈ നാടിന് സ്വാതന്ത്ര്യം നമ്മൾ നേടിയതല്ല, സ്വാതന്ത്ര്യം ഗതികേടുകൊണ്ട് തന്നു പോകേണ്ടതാണെന്ന് കരിം പച്ചയ്ക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എൻ്റെ പത്മശ്രീ പുരസ്കാരം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന് തന്നെത്താനെ പറഞ്ഞു. തിരിച്ച് വാങ്ങിക്കൊന്നും വേണ്ട, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. ഏതായാലും ഒന്ന് രണ്ട് ദിവസമേ നിന്നുള്ളൂ കോൺഗ്രസ്സുകാരുടെ ആക്രോശം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരക്ഷരം പോലും മിണ്ടിയില്ല. മൗനം സമ്മതലക്ഷണമോ മൗനം അംഗീകാരമോ മൗനം എന്തുമാവട്ടെ, ഈ നാടിന് സ്വാതന്ത്ര്യം തന്നത് അതിൽ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിൻ്റെ റോളും നെഹ്റുവിൻ്റെ റോളും ഗാന്ധിയുടെ റോളും ഇല്ല എന്ന് പഠിപ്പിക്കേണ്ട ഒരു കാലം തീർച്ചയായിട്ടും ഭാരതത്തിലുണ്ടാവണം. കേരളത്തിൽ എല്ലാ മാതാപിതാക്കളോടും പറയുന്നു, നിങ്ങളുടെ കുട്ടികളെ സംസ്കാരം ഇനി സ്കൂളിൽ നിന്ന് പഠിപ്പിക്കാൻ ശിവൻകുട്ടിയെ പോലൊരു മന്ത്രിയും പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. ഇനി UDF വന്നാലും അവരും ജിഹാദികൾക്കും തീവ്രവാദികൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരായിരിക്കും, അവർ വരച്ച വരയിൽ നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കേരളത്തിൽ. അതിൻ്റെ കൂട്ടത്തിൽ ഭാരത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടത് യഥാർത്ഥ ചിത്രം, ഏറ്റവും കുറഞ്ഞത് നെഹ്റുവും ഗാന്ധിയും അല്ല ഭാരത സ്വാതന്ത്ര്യത്തിന് ആധാരം എന്നെങ്കിലും പഠിപ്പിക്കണം. കങ്കണ അത് പറഞ്ഞപ്പോൾ നമ്മുടെ ഭരണാധികാരികളിൽ ഒരാൾ പോലും അതിനെ
എതിർത്തില്ല, പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞില്ല. അങ്ങനെ തെറ്റാണെന്ന് പറയാത്തത് കുറ്റമാണെന്ന് മറ്റ് സൈഡിലുള്ളവരാരും പറഞ്ഞില്ല. എന്ത് കറക്റ്റായിട്ട് പോകുന്നു. കുറച്ച് കോൺഗ്രസ്സുകാർ അവർ ചത്തിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട് എന്ന് മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പിച്ചും പേയും പറയുന്ന കൂട്ടത്തിൽ ഇതും പറഞ്ഞു. കോൺഗ്രസ്സുകാർ കങ്കണ പറഞ്ഞത് തെറ്റാണ്, ദേശദ്രോഹമാണ്, ഒന്നും സംഭവിച്ചില്ല. ഏതായാലും കങ്കണയെപ്പോലെ ചങ്കൂറ്റമുള്ള ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന യഥാർത്ഥ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ രാഷ്ട്രത്തെയും ബലി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇന്നത്തെ ആരാധ്യരെന്ന് പറയപ്പെടുന്ന ചില നേതാക്കന്മാരുടെ ശരിക്കുള്ള ചെയ്തികൾ, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ തകർത്ത് തരിപ്പണമാക്കിയ എന്താ അവർക്ക് വാക്കൊന്നുമില്ല, ഡാഷുകളുടെയും എല്ലാം റോള് മനസ്സിലാക്കി കൊടുക്കാനും മാതാപിതാക്കളും നല്ല അധ്യാപകരും നല്ല സ്കൂളുകളിൽ, ഈ നാടിൻ്റെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ, CBSEയുടെയും സ്റ്റേറ്റ് സിലബസിൻ്റെയും പുറത്ത് നിന്ന് നന്മകൾ കഥാരൂപത്തിലും ചരിത്രരൂപത്തിലും പറഞ്ഞു കൊടുക്കാൻ എല്ലാ അധ്യാപകർക്കും സാധിക്കട്ടെ. കങ്കണയുടെ ചങ്കൂറ്റം നമുക്കൊരു മാതൃകയാവട്ടെ. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപിക അധ്യാപകർ ഭാരതത്തിൻ്റെ പൈതൃക കെമിസ്ട്രിയും ഫിസിക്സും, ഫിസിക്സ് അധ്യാപകർ, മാത്തമാറ്റിക്സും മാത്തമാറ്റിക്സ് അധ്യാപകർ, യഥാർത്ഥ ഭാരത ചരിത്രം അത് ചരിത്ര അധ്യാപകരും, യഥാർത്ഥ മലയാളത്തിൻ്റെ മഹത്വം മലയാള അധ്യാപകരും, യഥാർത്ഥ ഇംഗ്ലീഷിൻ്റെ മഹത്വം, നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ലോകത്തെ അറിയാൻ ഇംഗ്ലീഷ് വേണം, ആ യഥാർത്ഥ ഇംഗ്ലീഷിൻ്റെ മഹത്വം ഇംഗ്ലീഷ് അധ്യാപകരും പഠിപ്പിച്ച് നമുക്ക് ഒരു പുതിയ യുഗത്തിനാരംഭം കുറിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ തെറ്റായ ചരിത്രം എല്ലാം മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പാദങ്ങളിലും നെഹ്റുവിൻ്റെ കുടുംബങ്ങളുടെ പാദങ്ങളിലും സമർപ്പിക്കുന്നതിൽ നിന്നൊരു മാറ്റം വരുത്താൻ തീർച്ചയായിട്ടും നമുക്കേ സാധിക്കുള്ളൂ. ഓരോ വിളക്കും അതിന് ചുറ്റുമുള്ള ഇരുട്ടിനെ ഇല്ലാതെയാക്കും. ഭാരതം മുഴുവനുമുള്ള ഇരുട്ടിനെ ഇല്ലാതെയാക്കാൻ ഒരു വിളക്ക് വിചാരിച്ചാൽ സാധിക്കില്ല, അനേകായിരം വിളക്ക് വേണം. കൊറോണയ്ക്ക് മുമ്പ് വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ലൈറ്റ് കത്തിച്ച് 9 മിനിറ്റ് പ്രകാശമാനമാക്കാൻ 9 മണിക്ക് പ്രധാനമന്ത്രി റിക്വസ്റ്റ് ചെയ്തത് ലോകം ഭാരതം സ്വീകരിച്ചതുപോലെ ആ പ്രകാശം എൻ്റെ വീട്ടിലെ പ്രകാശം ഉണ്ടാക്കേണ്ടത് ഞാനാണ്. യഥാർത്ഥ പൈതൃകം എൻ്റെ മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പഠിപ്പിച്ചിട്ടും അങ്ങനെ ഓരോ കുടുംബത്തിലും ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന തികച്ചും വികൃതമായ നെഹ്റു എഴുതി പിടിപ്പിച്ച, മുസ്ലിങ്ങൾ എഴുതി പിടിപ്പിച്ച ഈ ചരിത്രത്തെ തകർത്ത് തരിപ്പണമാക്കാൻ മുമ്പോട്ട് പോകാൻ നമ്മുടെ വീടുകളിൽ കങ്കണയുടെ ചൈതന്യമുള്ള വാക്കുകൾ, നമുക്ക് വേണ്ടത് ഭിക്ഷ കിട്ടിയ സ്വാതന്ത്ര്യമൊന്നുമല്ല, നമ്മൾ എടുത്തു പിടിച്ച സ്വാതന്ത്ര്യമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.